വിനായകനാണ് ഇപ്പോൾ താരം. താരമെന്നാൽ വിവാദ താരം. ഒരുത്തി എന്ന സിനിമയുടെ പ്രൊമോഷൻ വർക്കുമായി ബന്ധപ്പെട്ട് നടന്ന പ്രസ് മീറ്റിൽ വിവാദമുണ്ടാക്കിയ പ്രസ്താവനയാണ് വിനായകൻ ഇറക്കിയത്. തനിക്ക് ഒരു പെണ്ണിനോട് സെക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ താൻ ചോദിക്കുമെന്നും ആ പെൺകുട്ടിക്ക് സമ്മതമാണെങ്കിൽ താൻ സെക്സ് ചെയ്യുമെന്നും വിനായകൻ പറഞ്ഞു. 10 സ്ത്രീകളുമായി താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും നടൻ തുറന്നടിച്ചു. മാത്രമല്ല, ഒരു വനിതാ ജേർണലിസ്റ്റിനെ ചൂണ്ടിക്കൊണ്ട് നിങ്ങളോട് സെക്സ് ചെയ്യണമെന്ന് ഞാൻ ചോദിക്കും, നിങ്ങൾ യെസ് പറഞ്ഞാൽ ഞാനതിന് തയ്യാറാണ്, നോ പറഞ്ഞാൽ ഞാൻ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തു. വനിതാ പത്രപ്രവർത്തകയെ അപമാനിച്ചതിനെതിരെ സാംസ്കാരിക ലോകം മുഴുവൻ പ്രതിഷേധിച്ചു. നവ്യ നായർ പോലും, വിനായകൻ്റെ തൊട്ടടുത്തിരുന്ന നവ്യ നായർ പോലും വിനായകനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്തായാലും വിനായകൻ ഇപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. മാപ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്. വിനായകൻ പോസ്റ്റിലൂടെയാണ്, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം. ഒരുത്തി എന്ന സിനിമയുടെ പ്രചരണാർത്ഥം നടന്ന പത്രസമ്മേളനത്തിനിടെ ചില സംസാരത്തിൽ ഞാൻ ഉദ്ദേശിക്കാത്ത മാനം കൈവന്നുപോയി. മാധ്യമപ്രവർത്തകയായ ഒരു സഹോദരിക്ക് അത് വിഷമമുണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ ഭാഷാപ്രയോഗം ഒരിക്കലും വ്യക്തിപരമായിരുന്നില്ല. വിഷമം നേരിട്ടതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. സ്വന്തം വിനായകൻ. വിനായകൻ്റെ വിവാദ പരാമർശം ഇങ്ങനെയാണ്: ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ തോന്നിയാൽ അത് നേരിട്ട് ചോദിക്കും എന്നാണ് വിനായകൻ പറഞ്ഞത്. അതിനെയാണ് മീറ്റു എന്ന് വിളിക്കുന്നത് എങ്കിൽ താൻ വീണ്ടും അത് ചെയ്യുമെന്ന് വിനായകൻ പറഞ്ഞു. മീറ്റു എന്നതിൻ്റെ അർത്ഥം തനിക്കറിയില്ല. എന്താണ് മീറ്റു എന്നറിയില്ല. പെണ്ണിനെ കയറി പിടിച്ചോ? ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണുമായി സെക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ലൈഫിൽ ഒരു 10 സ്ത്രീകളുമായി ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ 10 സ്ത്രീകളോടും ഞാൻ തന്നെയാണ് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചത്. അതാണ് നിങ്ങൾ പറയുന്ന മീറ്റു എങ്കിൽ ഞാൻ ഇനിയും ചോദിക്കും. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ നോ പറയും. എന്നോട് ഇതുവരെ ഒരു പെണ്ണും നോ പറഞ്ഞിട്ടില്ല. ഇതാണ് വിനായകൻ നടത്തിയത്. പിന്നീട് വിനായകൻ തുടർന്ന് പറയുന്നു, ഞാൻ പങ്കുവയ്ക്കുന്ന എല്ലാ പോസ്റ്റും ചില ആളുകൾ വിട്ട് കളയുന്ന കാര്യങ്ങളാണ്. ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരുത്തന് കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ പോസ്റ്റ് ഇടുന്നത്. കൊണ്ടു കഴിഞ്ഞാൽ ആ പോസ്റ്റ് കളയും. വിമർശനമാണ് ഞാൻ ഇടുന്നത്. അതവർ ഏറ്റെടുത്താൽ അത് ഞാൻ മാറ്റും. സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെക്കുറിച്ച് ഇങ്ങനെ വിനായകൻ വിശദീകരിച്ചു. എന്തായാലും വിനായകൻ വനിതാ ജേർണലിസ്റ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ സെക്സ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ യെസ് പറഞ്ഞാൽ സെക്സ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതാണ് വലിയ വിവാദമായത്. പത്രപ്രവർത്തകരുടെ ഇടയിലും ഇപ്പോൾ വലിയൊരു വിവാദം അത് ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല, മോഹൻലാൽ ഫാൻസിനെതിരെ വിനായകൻ ആഞ്ഞടിച്ചിരുന്നു. ആറാട്ട് എന്ന സിനിമയുടെ പരാജയത്തെക്കുറിച്ച് വിനായകൻ വിവാദ പരാമർശം നടത്തി. അങ്ങനെ എല്ലാം കൊണ്ടും വിനായകൻ ഞെരുങ്ങി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മാപ്പ് അപേക്ഷയുമായി വിനായകൻ വന്നിരിക്കുന്നത്.